കൈ മാറ്റടി. മമ്മി കൈ മാറ്റിയാലേ ബോൾ ചെയ്യാൻ പറ്റൂ. അയ്യോ എന്റെ ചക്കര എറിഞ്ഞു. ക്ഷമിക്കണം, ഞാനാ പൊട്ടിച്ചത്. അതിന്റെ കാശ് ഞാൻ തന്നോളാം. വിവരമില്ലേ നിനക്ക്? കണ്ണാടി പൊട്ടിച്ചത് ഞാനാ, ഡാഡി ഒന്നും പറയണ്ട. ആരാണ് നിന്റെ ഡാഡി? നിന്റെ ഡാഡി ആരാണെന്ന് നിനക്കറിയോ? നാട്ടിലുള്ള പിള്ളേർക്കെല്ലാം ബിസ്ക്കറ്റും ചോക്ലേറ്റും മേടിച്ചു കൊടുത്തന്നാ അവരുടെയൊക്കെ ഡാഡി മമ്മി ആവാൻ പറ്റുമോ? കണ്ണാടി പൊട്ടിയതിന്റെ കാശ് തരാന്ന് പറഞ്ഞതല്ലേ? ആഹാ, വന്നിരിക്കുന്ന ഒരു ലക്ഷപ്രഭു. അമ്മേ എന്റെ മമ്മി ഒന്നും പറയണ്ട. അയ്യോ നീ മിണ്ടാതിരിക്കടാ. അയ്യടി, അടുത്ത വീട്ടിലെ പിള്ളേരെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിച്ചത് നീ അമ്മയാവോടി? നീ ഒരു മച്ചിയാണെന്ന് എല്ലാവർക്കും അറിയാടി. എന്താടി എന്താടി എന്നെ മോളെ നോക്കി പറഞ്ഞേ? ആരടി മച്ചി? കുട്ടികളെ പ്രസവിച്ച് അവരെ ലാളനയോടെ വളർത്താത്തവരാണടി മച്ചി. മുലപ്പാല് കൊടുത്ത സൗന്ദര്യം പോകുന്നു കരുതി പാൽപ്പൊടി കലക്കി കൊടുക്കുന്ന നീയൊക്കെയാണടി മച്ചി. ഇനി ഒരു തവണ കൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിന്റെ നോക്ക് പിഴുതെടുത്ത് ഞാൻ എന്റെ പട്ടി കിട്ടി കൊടുക്കും. വിടാ എന്നെ, വിടാൻ. എന്താ എല്ലാരും നോക്കിയിരിക്കുന്നത്? എല്ലാം നീ കാരണം. നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടില്ല. ആരും വേണ്ട, നീ എനിക്ക് മകളും ഞാൻ നിനക്ക് മകനുമായിരിക്കും. എന്താ കല്യാണി, എന്താ നീ ചെയ്യുന്നത്? അറിയില്ലേ, ഇത് പടിപൂജയാ. ഇങ്ങനെ ഓരോ പടിക്കും പൂജ ചെയ്താ കുട്ടികളുണ്ടാവൂത്ര. ആരാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്? മോനെ ചന്ദ്ര, ഞാനാടാ പറഞ്ഞേ? എനിക്ക് തോന്നി നിങ്ങളെ ഞാൻ, നിങ്ങക്ക് വരെ ജോലിയൊന്നുമില്ലേ? ഈ വെയിലത്ത് ഇവിളി പടികൾ മുഴുവൻ കയറി ഇറങ്ങിയാ ഇവളാകെ തളർന്ന് വീണു പോവെന്നറിയില്ലേ? മതി മതി, വാ പോവാം. അയ്യോ അങ്ങനെ പോവാൻ പാടില്ല മോനെ, ദോഷം കിട്ടും. അങ്ങനെയാണോ? എങ്കിൽ തന്നെ അങ്ങ് ചെയ്താ മതി. ഇത് എനിക്ക് വേണ്ടി അല്ലടാ. ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. അയ്യോ, ഇത് സ്ത്രീകൾ ചെയ്യേണ്ട വഴിപാടാ. ഏട്ടും ചെയ്താ ശരിയാവില്ല. അതെന്താ, ഞാൻ വഴിപാട് ചെയ്താ കുട്ടികൾ ഉണ്ടാവില്ലേ? ഇങ്ങതാ. പ്ലീസ് ഞാൻ പറയുന്ന കേക്ക്, ഇനി കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ, 10 മിനിറ്റ് കൊണ്ട് തീരും. പൊള്ളുന്ന വെയിലാ കല്യാണി. പ്ലീസ് കേട്ടോ. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. വേഗം കേട്ടോ മോളെ. നിനക്ക് വേണ്ടി വാങ്ങിയ പൂവ് അലുവ. മുല്ലപ്പൂ തലയിൽ ചൂടി അലുവ കഴിച്ചുകൊണ്ടേ ഇരിക്കെ ഞാൻ അകത്തേക്ക് പോയി ഗുളിക കഴിച്ചിട്ട് വരാം മോളെ. എന്റെ ഭർത്താവ് 6 മണിക്കല്ലേ വരുള്ളൂ പറഞ്ഞത്? അപ്പോ ഇവിടെ വന്നവൻ ആരായിരിക്കും? ഇവൻ ഏതോ ഒരു കള്ള പരിശയാണെന്ന് തോന്നുന്നു.